സല്യൂട്ട് സഹോദരരെ. 2005 മെയ് മാസം 18 തീയതി ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന ഒരു കേസ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. രാഹുൽ രാജു എന്ന പേരുള്ള ഒരു 7 വയസ്സുകാരൻ്റെ തിരോധനമായിരുന്നു ആ കേസ്. അന്ന് ഏകദേശം ഉച്ചയോടുകൂടി ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഈ മോൻ അവധി ദിവസമായിരുന്നത് കൊണ്ട് കൂട്ടുകാരുമായി കളിക്കാനായി അടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്ക് പോയി. അവിടെ എല്ലാ അവധി ദിവസങ്ങളിലും അവർ ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ രാഹുലും അതിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ രാഹുലും നിന്ന് കളിച്ചു. ഒരു 3 മണി അടുപ്പിച്ച് കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയ കുട്ടിയെ പിന്നീട് കണ്ടിട്ടില്ല. അത് വീട്ടിലോട്ടും പോയിട്ടില്ല, പിന്നെ തിരിച്ച് പ്ലേ ഗ്രൗണ്ടിലോട്ടും പോയില്ല, മോനെ കാണാനില്ല. അപ്പോൾ ഇത് അറിഞ്ഞ ശേഷം അന്ന് 5 മണി വരെ ഇവരവിടെ എവിടെയൊക്കെ തിരക്കി, വീട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും സ്വന്തക്കാരുടെ വീട്ടിലുമൊക്കെ തിരക്കി. നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടമായി അവിടെ മുഴുവൻ തിരഞ്ഞു നടന്നു. എന്നിട്ട് സന്ധ്യയോടുകൂടി കുഞ്ഞിനെ കിട്ടാത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അന്ന് നോർത്ത് പോലീസിൽ നിന്ന് പോലീസുകാർ വന്ന് അത് അന്വേഷിച്ചു. അന്ന് രാത്രി തന്നെ എന്നെ വിവരം അറിയിച്ചു. സാധാരണ ഒരു ആളെ കാണാതാകുമ്പോൾ നമ്മൾ FIR ഇടുന്നത് അണ്ടർ ക്യാപ്ഷൻ മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു FIR ഇട്ടു, അവർ അന്വേഷണം ആരംഭിച്ചു. അടുത്ത വീടുകളിലും കുട്ടിയുടെ സുഹൃത്തുക്കളിലും എല്ലായിടത്തും അന്വേഷിക്കാൻ ഏർപ്പാടാക്കി. ഒരു മിടുക്കനായിട്ടുള്ള ഒരു ഇൻസ്പെക്ടറായിരുന്നു അന്ന് നോർത്തിൽ CI ആയിരുന്നത്. അദ്ദേഹം തന്നെയാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത്. പിറ്റേന്ന് എനിക്ക് ആലപ്പുഴയിലേക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഔദ്യോഗികമായി കുറച്ച് തിരക്കുകൾ എറണാകുളത്തുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെയും പിറ്റേ ദിവസം, അതായത് രാഹുലിനെ കാണാതായിട്ടുള്ള 3-ാമത്തെ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കുറേ അന്വേഷണമൊക്കെ നടത്തി നേരിട്ട് പോയി എവിടെ ക്രിക്കറ്റ് സ്ഥലം കണ്ടു, അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പരിശോധിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അത് 1-ാമത്തെ ഈ കുഞ്ഞ് വളരെ എക്സ്ട്രാ സ്മാർട്ടാണ്, വളരെ മിടുക്കനാണ്, കുറച്ച് ചട്ടമ്പിയാണ്. അത് ഈ പ്രായത്തിലുള്ള പിള്ളേർ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, കുസൃതി കുറച്ച് കൂടുതലായിരിക്കും, അമ്മ പറയുന്നൊന്നും കേൾക്കില്ല. രാഹുലിൻ്റെ അമ്മ മിനി വീട്ടമ്മയാണ്. അച്ഛൻ ദുബായിലോ ഗൾഫിലോ എവിടെയെങ്കിലും ജോലി ചെയ്യുകയായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിലുണ്ട്. രാഹുൽ നിവാസ് എന്നായിരുന്നു വീടിൻ്റെ പേര്, മോൻ്റെ പേരിൽ തന്നെയായിരുന്നു, പുതിയ വീടായിരുന്നു. അവൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ കുട്ടി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയി വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ച് വന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അമ്മ ഒരു എന്തായിരുന്നു കുടുംബശ്രീയുടെയോ മറ്റോ ഉള്ള ഒരു പരിപാടിക്ക്, സ്ത്രീകളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് ആ സമയത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം പോയിരിക്കുകയായിരുന്നു. അമ്മ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞ് കയറി വരുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ കളിക്കാൻ പോകാറുള്ളത് കൊണ്ട് അവരങ്ങനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തില്ല. അപ്പോൾ ഒരു 4:30 ആയപ്പോൾ മിനി തിരിച്ച് വന്നപ്പോഴാണ് മോൻ ഇതുവരെ കളി കഴിഞ്ഞ് തിരിച്ച് വന്നില്ല എന്നറിയുന്നത്. ഇപ്പോൾ രാജു ഇതറിഞ്ഞു കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വന്നു, കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ട്. ഞങ്ങൾ വ്യാപകമായുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഒരിടത്തു നിന്നും ഒരു വ്യക്തമായ തെളിവും കിട്ടിയില്ല. എനിക്ക് പെട്ടെന്നൊരു, എനിക്ക് മാത്രമല്ല പോലീസ് ഓഫീസേഴ്സിന് പോലും പെട്ടെന്നൊരു സംശയം സ്വാഭാവികമായിട്ട് തോന്നുക എന്ന് പറയുന്നത്, അച്ഛൻ ഗൾഫിലായിരിക്കുന്ന ഒരു സ്ത്രീയെ, കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു മിനി, വലിയ പ്രായമൊന്നുമില്ലായിരുന്നു, നല്ല വെളുത്ത് മെലിഞ്ഞ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അയൽവാസികളായിട്ടുള്ള ആരെങ്കിലും ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ള മട്ടിലോട്ടുള്ള അന്വേഷണം നീണ്ടു. ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കുന്ന സ്ത്രീകളെ അടുത്തുള്ള പയ്യന്മാരും പുരുഷന്മാരും കെണിയിൽ വീഴ്ത്തുമല്ലോ. അപ്പോൾ അതുപോലെ വല്ലതും നടന്നിട്ട് അത് മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാകാം എന്നുള്ള ഒരു ധാരണ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കാര്യമായിട്ട് അങ്ങനെയൊന്നും തെളിഞ്ഞില്ല. ഇവരുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ട് ഇവർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു പയ്യൻ തൊട്ടടുത്ത വീട്ടിൽ അയൽവാസിയായിട്ടുണ്ടായിരുന്നു. റോജോ എന്ന് പേരുള്ളൊരു പയ്യനാണ്. അപ്പോൾ റോജോയെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നീങ്ങിയത്. കാരണം രാഹുൽ സ്മാർട്ടായിരുന്നതുകൊണ്ട് അപരിചിതരായിട്ടുള്ള ആരുടെയും കൂടെ പോകില്ല എന്ന് ഉറപ്പിച്ച് രാഹുലിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിചയമില്ലാത്ത ആര് വിളിച്ചാലും മോൻ കൂടെ പോകാറില്ല, ഞങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചാണ് മോനെ വളർത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ പരിചയമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് കൂട്ടിക്കൊണ്ട് പോയി എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ചെയ്തതാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ
ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങി പലരെയും പല രീതിയിലും ചോദ്യം ചെയ്തു. പല കുട്ടികളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ റോജോ എന്ന് പറയുന്ന പയ്യൻ തന്നെ ക്രിക്കറ്റ് കാണാൻ കുറച്ച് സമയം അവിടെ വന്നിരുന്നു. ആ ഇരുന്ന സമയത്ത് രാഹുലുമായിട്ട് അവൻ കുറേ നേരം നിന്ന് മാറി നിന്ന് സംസാരിച്ചു. രാഹുൽ റൺ ഔട്ട് ആവുകയോ മറ്റോ ചെയ്തു ബാറ്റിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവൻ പോയി റോജോയുമായിട്ട് സംസാരിക്കുന്ന കണ്ടവരുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം റോജോ എണീറ്റ് പോവുകയും അതിനുശേഷമാണ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ പോയത് എന്ന് പറയുന്നു. അതുകൊണ്ട് വീണ്ടും സംശയം റോജോയിലേക്ക് തിരിഞ്ഞു. വേറൊരു പെൺകുട്ടി പറഞ്ഞു പൈപ്പിൽ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ അടുത്ത ഒരു പൈപ്പ്, ഒരു പൊതു പൈപ്പുണ്ട്. ആ ടാപ്പിൽ നിന്ന് വെള്ളം ചിലപ്പോൾ ഞങ്ങൾ കളിക്കുന്നവർ കുടിക്കും, വീട് വരെ ഓടി പോകണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോൾ ആ പൈപ്പിൻ്റെ വശത്ത് ഒരു താടിക്കാരൻ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അവൻ വന്ന് രാഹുലിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ കണ്ടു എന്ന്. ഈ കുട്ടിക്ക് ഒരു 5 വയസ്സ്, പെൺകുട്ടിയെ കളി കാണാനായിട്ട് എങ്ങാണ്ട് ചെന്ന് അവിടെ നിന്നപ്പോൾ രാഹുലിൻ്റെ തന്നെ ഒരു ബന്ധുവും കൂടെയാണ്, കസിനാണ്. അപ്പോൾ അവിടെ എങ്ങാണ്ട് പോയി നിന്നപ്പോൾ ഇങ്ങനെ കണ്ടു എന്നാണ് ആ കുട്ടി ആദ്യം അതിൻ്റെ അമ്മയോട് പറഞ്ഞത്. അതിൻ്റെ ബേസിസിൽ ഈ കുഞ്ഞിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അത് വളരെ പരിഭ്രമിച്ച് അങ്ങനൊന്നും പറഞ്ഞില്ല, അത് കഥയുണ്ടാക്കിയതാണ് എന്നുള്ള മറ്റൊരു ഞങ്ങളോട് പിന്നീട് പറയുകയായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു താടിക്കാരൻ വന്ന് തട്ടിക്കൊണ്ട് പോയി, ഒരു വയസ്സായ ഒരാളാണ് അയാൾ, പിള്ളേർ പിടുത്തക്കാരനാണ് എന്നുള്ള വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരണം അവിടെ നടന്നിരുന്നു. കൂടാതെ വേറൊരു പയ്യൻ, അതിൻ്റെ അടുത്തുള്ള ഒരു യുവാവായിട്ടുള്ള ഒരാൾ, പെട്ടെന്ന് ആ ദിവസം തൊട്ട് 2-3 ദിവസത്തേക്ക് കാണാതായി. അപ്പോൾ അതും ഞങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയായി. അതും ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ ചെന്നൈയിൽ എങ്ങാണ്ട് എന്തോ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വന്ന് അവൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറി നിന്നത്, എന്താണ് ബിസിനസ് ആവശ്യമെന്നതും അന്വേഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒന്നും തെളിഞ്ഞില്ല. ആലപ്പുഴയിലുള്ള മണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മണ്ണാണ്. വളരെ കുത്തിക്കഴിഞ്ഞാൽ ഇളകിക്കിടക്കുന്ന മണ്ണ്, മണല് പോലുള്ള ഒരു കാര്യമാണ്, നല്ല ഉറച്ച മണ്ണല്ല. അപ്പോൾ അവിടെ വന്ന് സയൻറ്റിഫിക് ടീമും ഫോറൻസിക് ടീമും പോലീസ് ഓഫീസേഴ്സും ചേർന്ന് ആദ്യം രാഹുൽ കളിച്ചിരുന്ന ഗ്രൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് 1 കിലോമീറ്റർ പരിശോധിച്ചു. മൊത്തം ഗ്രൗണ്ട് മുഴുവൻ കുത്തി 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 പരിശോധിച്ചു. പട്ടിയെ കൊണ്ടുവന്ന് മണപ്പിച്ച് പരിശോധിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധിച്ചു. അങ്ങനെ 10-15 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഞങ്ങൾ ആ സ്ഥലം മുഴുവനും ഏതെങ്കിലും സ്ഥലത്തിലുള്ള ബോഡി, ഡെഡ് ബോഡി വല്ലതും എവിടെയെങ്കിലും കിടപ്പുണ്ടോ, കാരണം തട്ടിക്കൊണ്ട് പോയി പെട്ടെന്ന് ഒരു കുഞ്ഞല്ലേ, തീരെ ചെറുതല്ലേ, അപ്പോൾ ഒരു എവിടെയെങ്കിലും കൊണ്ടിട്ടാലും എവിടെ ഒരു മൃഗങ്ങൾ വല്ലതും, പട്ടിയോ പശുവോ ഏതെങ്കിലും മൃഗങ്ങൾ വല്ലതും ചീഞ്ഞ മണം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയുള്ള കണക്ക് കൂട്ടല്. അവിടെ മുഴുവനും നോക്കിയിട്ട് ബോഡി കിട്ടിയിട്ടില്ല. ആരും ഇതുപോലെ ഒരു മണവോ സ്മെല്ലോ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. അതിൻ്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ട്. ഉച്ച സമയമാണെങ്കിൽ പോലും, 3 മണി 3:30 ആണെങ്കിൽ പോലും കടകളൊക്കെ ഉണ്ട്. അവിടെ ജ്യൂസ് കടയുണ്ട്, ഒരു പെട്ടിക്കടയുണ്ട്. അപ്പോൾ ഈ കടകളിലുള്ള ആൾക്കാരും ഇതുപോലെ കണ്ടിട്ടില്ല. ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടു എന്നൊരു ആൾ പറഞ്ഞതനുസരിച്ച് ആ കാർ ഒരു മാരുതി, നീല കളറിലുള്ള ഒരു മാരുതി കാർ, അത് ട്രേസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ അത് വേറെ ആവശ്യത്തിന് വന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ 1-2 ആഴ്ച ഈ കേസിൻ്റെ പുറകേ നടന്നു. ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. രാഹുലിൻ്റെ പടം പ്രിൻ്റ് ചെയ്ത് ഇന്ത്യയിൽ മൊത്തം ഞങ്ങൾ അയച്ചു കൊടുത്തു. മിക്കവാറും എല്ലാ SCRBകളിലും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും അയച്ചു കൊടുത്തിട്ട് മിസ്സിംഗ് പേഴ്സൺസിൻ്റെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. അതായത് ഏതെങ്കിലും അവയവം, ശരീരത്തിൻ്റെ അവയവം ആവശ്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഇങ്ങനെ അവയവം വിൽക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പിന്നെ കുറേ എക്സ്പേർട്സും പറഞ്ഞു അത് വളരെ അൺലൈക്ലിയാണ്. കാരണം അവയവദാനം എന്ന് പറയുന്നത് അനധികൃതമായിട്ട് നടപ്പിലാക്കിയാൽ പോലും ഒരു മാച്ചിങ് ഒരു സാധനം കിട്ടുകയും ഒരു 7 വയസ്സുകാരൻ കുട്ടിയുടെ അവയവം എടുത്ത് വെക്കുക എന്ന് പറയുന്നതും അസംഭവ്യമാണ് എന്നാണ്. ഒരു അസുഖമായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരുപാട് ക്രൈറ്റീരിയ വേണം. അദ്ദേഹത്തിൻ്റെ ബോഡിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലഡും ലിംഫും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അവയവം മാറ്റി വെച്ചാലേ രക്ഷയുള്ളൂ. പ്രായം എന്ന് പറയുന്നത് എപ്പോഴും 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ മാത്രമേ അവയവം എടുക്കാറുള്ളൂ. അത് മാത്രമേ ഫുള്ളി ഗ്രോൺ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു അവയവമാണ് ആയിരിക്കുള്ളൂ. കുട്ടികളുടെ അവയവം ഒരിക്കലും മുതിർന്നവർക്ക് മാറ്റി വയ്ക്കാറില്ല. കുട്ടികൾക്ക് അതുപോലെയുള്ള ഒരു അവയവ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. 50,000 രൂപ ഇനാം രാഹുലിനെ പറ്റി എന്തെങ്കിലും വിവരം അറിയാവുന്നവർക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇനാം പ്രഖ്യാപിച്ച് പത്രങ്ങളിലൂടെ വ്യാപക
മായിട്ടുള്ള നോട്ടീസുകൾ അച്ചടിച്ചിറക്കുകയും ഒക്കെ ചെയ്തു. അത് പിന്നെ 100,000 കൂട്ടി 1-2 മാസത്തിന് ശേഷവും രാഹുലിനെ കിട്ടാതായപ്പോൾ വളരെയധികം സ്ഥലത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ വന്നു. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു, അവിടെ ഒരു കുട്ടി നിൽക്കുന്നു, മറ്റിടത്ത് ഒരാൾ ഒരു കുട്ടിയുമായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് ഒരു 100 ഒരു ഇൻഫർമേഷൻ വന്നത് പല ആൾക്കാരുടെയും കത്തുകളും പല ഫോൺ വിളികളും എല്ലാത്തിലും നമ്മൾ ട്രേസ് ചെയ്ത ആളുകളെ വിട്ട് പരിശോധിപ്പിച്ചു. നിരന്തരമായിട്ട് രാഹുലിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ ഏർപ്പാടാക്കി. അങ്ങനെ ഇത്രയും നാളുകൾ അന്വേഷിച്ചിട്ടും കുട്ടിയെ കിട്ടാത്തപ്പോൾ അവസാനം CBIയ്ക്ക് കേസ് കൈമാറുകയായിരുന്നു. രാഹുൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 24-25 വയസ്സുള്ളൊരു യുവാവായി നമുക്ക് കാണാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ രാഹുലിനെ കിട്ടിയിട്ടില്ല. രാഹുലിൻ്റെ അച്ഛൻ രാജു വളരെയധികം ദൈവവിശ്വാസിയായിരുന്നതുകൊണ്ട് പല ജ്യോത്സ്യന്മാരടുത്തും പല ആൾക്കാരടുത്തും ഒക്കെ പോയി ചോദിക്കുകയും ചെയ്തിട്ട് അവരെല്ലാവരും പറഞ്ഞ് രാഹുൽ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല, കിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് വളരെയധികം പൂജയും മന്ത്രവാദങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടും കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. പെട്ടെന്നിങ്ങനെ നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനായ പോലെയുള്ള ഒരു കാര്യമായിരുന്നു ഉണ്ടായത്. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, നമുക്കതൊരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വർഷം മെയ് മാസം ആയപ്പോഴേക്കും, അതായത് ഈ രാഹുലിന് കാണാതായി 17 വർഷം ആയപ്പോഴേക്കും, രാഹുലിൻ്റെ പിതാവ് രാജു എന്ന് പറയുന്ന വ്യക്തി, അവർക്കതിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി, ഒരു പെൺകുട്ടിയുണ്ടായി. പക്ഷേ എന്നാലും മൂത്ത മകന് പകരം വയ്ക്കാനാവില്ലല്ലോ. രാജു എന്തോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതും ഞാൻ പത്രത്തിലൂടെയാണ് അറിയുന്നത്. ഇത് ഞാനൊരു പേഴ്സണൽ താല്പര്യം എടുത്ത്, ഇൻട്രസ്റ്റ് എടുത്ത്, ഒരുപാട് എഫേർട്ട് എടുത്ത് അന്വേഷിച്ച കേസാണ്. പല പ്രാവശ്യം ഞാൻ ഇവരെ എൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ സംശയിക്കുന്നവരെ എല്ലാവരെയും നേരിട്ട് പോയി ചോദ്യം ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൂടെ ഒപ്പം കളിച്ച ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് ഞാൻ വിളിച്ച് ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്തു. അവിടെയുള്ള സകല ആളുകളെയും ചോദ്യം ചെയ്തു. എവിഡൻസ് എടുക്കാമോ, ഏതൊക്കെ സ്ഥലത്തു നിന്ന് എടുക്കാൻ സാധ്യതയുണ്ടോ അവിടെ നിന്നൊക്കെ എടുത്തു. അങ്ങനെ എല്ലാം ചെയ്തിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാതിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ല വിഷമിപ്പിച്ചിട്ടുള്ളത്. കാണാതാവുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ട്രോമയാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഈ സംഭവം പോലീസ് അഭിമാനിക്കാനായി ഒന്നുമില്ല, പോലീസിനെ കുറ്റം പറയാനായിട്ട് ഒരുപാടുണ്ട് താനും. കാരണം ഇപ്പോഴും രാഹുലിൻ്റെ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പോലീസിൻ്റെ ആദ്യ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല എന്നെ പറഞ്ഞുള്ളൂ. അത് ആദ്യം അവർ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ പോലീസ് ആരോ ഒരാൾ ചെന്ന് വീട്ടിൽ ചോദിച്ചത്രേ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ, പണവും സ്വർണവും ഒക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ അതുകൂടെ അവർക്ക് സംശയം, ഇനി കുഞ്ഞ് പണവും സ്വർണവും എടുത്തുകൊണ്ട് പോയി എന്നുള്ള മട്ടിലാണോ അവർ പോലീസ് അങ്ങനെ ചോദിച്ചത്. ഒരു 7 വയസ്സുകാരൻ കുഞ്ഞിനങ്ങനെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും എടുത്തുകൊണ്ട് ഓടിപ്പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തോടെ ഇപ്പോഴും മിനി പറയുന്നുണ്ട്. പക്ഷെ ആ ഉദ്ദേശത്തിലല്ല ചോദിച്ചത്. പ്രായമായ ആളും ഒരു സ്ത്രീയുമാണ് വീട്ടിനകത്തുള്ളത്. അമ്മ ഒരു കുടുംബശ്രീ പരിപാടിക്ക് എങ്ങാണ്ട് പോയിരിക്കുകയാണ്. രാഹുൽ കളിക്കാൻ പോയിരുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിൽ ഗേറ്റും കതകും ഡോറും ഒക്കെ തുറന്നു കിടന്നിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കള്ളനകത്ത് കയറി പണവും സ്വർണവും എടുക്കാൻ ശ്രമിച്ച സമയത്തായിരിക്കാം ചിലപ്പോൾ രാഹുൽ വെള്ളം കുടിക്കാൻ വന്നത്. ആ സമയത്ത് കള്ളൻ ചിലപ്പോൾ രാഹുൽ കണ്ട് കാണും ആരാ വന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള ആളാണെങ്കിലോ അല്ലാത്തപ്പോഴോ ഈ കുട്ടി കണ്ടല്ലോ എന്നുള്ള മട്ടിൽ അതിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയതോ അതിനെ കൊലപ്പെടുത്തിയതോ ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാനാണ് പോലീസ് അന്ന് അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഇവരത് തെറ്റായി ധരിച്ചു. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളും എല്ലാം ഇങ്ങനെ ഒരു ആഘാതം സൃഷ്ടിക്കുന്ന സമയമായിരുന്നു അത്. വീഡിയോ കാണുന്ന എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, രാഹുൽ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കാം, പക്ഷേ കുട്ടികളെ പിടിക്കുന്ന ഒരു വലിയ ഗ്യാങ് നമ്മുടെ സമൂഹത്തിലുണ്ട്. രാഹുൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിക്കുന്നില്ല. അന്നും എനിക്ക് വലിയൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും മൃതദേഹത്തിനായിട്ടുള്ളൊരു പരിശോധന നടത്തിയിരുന്നത്. കാരണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾക്ക് കിട്ടിയേനെ. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അതുകൊണ്ട് ഇതിനെ ഒരു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ അതിനെ ബോഡി നശിപ്പിക്കുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് നടക്കും. കാരണം കൊച്ചു ശരീരമല്ലേ, വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. വലിയവരുടെ തന്നെ ബോഡി വളരെ അനായാസേന ആൾക്കാർ നശിപ്പിച്ച് കളയുന്നുണ്ട്. കുഞ്ഞിനെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് മരിച്ചു എന്ന് തന്നെയുള്ള ധാരണയായിരുന്നു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നത്. ഏതായാലും ഒരു പ്രതീക്ഷ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അന്വേഷണം ഒരുപാട് നാൾ നടത്തിക്കൊണ്ട് പോയി. എനിക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും അച്ഛനമ്മമാർ ഒരു ശ്രദ്ധ അവരുടെ മേലിലുണ്ടാകണം. കാരണം ഇതുപോലെയുള്ള സംഘങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്.
പിന്നീടൊരു അവസരത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു കുറച്ച് ഭീകരമായിട്ടുള്ള കുറേ കേസുകളെക്കുറിച്ച് പറയാം. കാരണം ക്രൈംബ്രാഞ്ചിലൊക്കെ ഇരുന്നപ്പോഴാണ് അത്തരം കേസുകൾ ഞാൻ നേരിട്ട് അന്വേഷിച്ചത്. നമുക്കിപ്പോൾ അഭ്യൂഹങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ, എൻ്റെ കയ്യിൽ തെളിവില്ല, കൃത്യമായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ഒരുപാട് മൃതശരീരങ്ങൾ, കുട്ടികളുടെ പ്രത്യേകിച്ചും മൃതശരീരങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈഡും അൺഐഡൻറ്റിഫൈഡുമായിട്ട് കാണുമ്പോൾ, പല സ്ഥലത്തുനിന്ന് കിട്ടുമ്പോൾ, അതിനെ ഓട്ടോപ്സി ചെയ്യുന്ന ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ പെയിലാണ് ആ കുട്ടിയെന്ന്. അതായത് രക്തം വളരെ കുറവാണ് കുട്ടിയുടെ ശരീരത്തിൽ നിന്ന്. കീറി മുറിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണാൻ സാധിക്കും വളരെ മഞ്ഞ കളറിൽ രക്തമൊന്നും ഇല്ലാത്ത നീലയിലായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള ശരീരം കിട്ടിയാൽ പോലും കാണുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും, മാസങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകുമല്ലോ. ന്യൂ ബോൺ ബേബീസിനെ ഉപേക്ഷിക്കും, ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ അത് ചിലപ്പോൾ മരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ദേഹത്ത് കാര്യമായിട്ടുള്ള മുറിവുകളില്ലെങ്കിൽ പോലും അവയവങ്ങളൊക്കെ വളരെയധികം മഞ്ഞ കളറിലിരിക്കും, മഞ്ഞിച്ചിരിക്കും, ഒരു ബ്ലഡൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ ഇക്കാലത്ത്, ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്, രക്തം ഉപയോഗിച്ചിട്ടുള്ള ഒരു മന്ത്രവാദം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അത് മന്ത്രവാദം അല്ല, അത് ഒരു മരുന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. കുട്ടികളുടെ രക്തം മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ മരുന്ന് യുവത്വം നിലനിൽക്കാനായി കഴിക്കുന്ന അല്ലെങ്കിൽ കുത്തിവെക്കുന്ന മരുന്നുകളിനകത്ത് കുഞ്ഞുങ്ങളുടെ രക്തം ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ അത് മൃഗങ്ങളുടെ, വളരെ ചെറിയ മൃഗങ്ങളുടെ, കുതിരയുടെയോ പശുവിൻ്റെയോ ആട്ടിൻകുട്ടിയുടെയോ ഒക്കെ ചെറിയ പുതിയതായിട്ട് ജനിക്കുന്ന മൃഗങ്ങളുടെ ബ്ലഡ് എടുത്തിട്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിനേക്കാളും വളരെ വീര്യം കൂടിയതാണ് ഹ്യൂമൻ സെൽസ്. അപ്പം സ്റ്റെം സെൽ ടെക്നോളജി എന്ന് പറയുന്നത് വ്യാപകമായി ഇപ്പോൾ മരുന്നുകളിലും കോസ്മെറ്റിക്സിലും ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെം സെൽ എടുക്കുന്നത് ശരിക്കും മനുഷ്യൻ്റെ നട്ടലിൽ നിന്നാണെങ്കിലും വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ബ്ലഡിൽ മുഴുവൻ ഈ സ്റ്റെം സെൽ വളരെയധികം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ അംബിലിക്കസ് കോഡ് കട്ട് ചെയ്യുമ്പോൾ സ്റ്റെം സെല്ല് പല ആശുപത്രികളിലും എടുത്തു വയ്ക്കുന്നത്. അത് നല്ല വിലയുള്ള കാര്യമാണ്, നല്ലപോലെ പൈസ കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ ഇതുപോലെ സ്റ്റെം സെൽസ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ ഊർജം വരികയും പഴയ അസുഖങ്ങൾ ഭേദമാവുകയും യുവത്വം നിലനിൽക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള ഒരു ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഉണ്ട്. പക്ഷേ അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുഞ്ഞുങ്ങളുടെ രക്തം എന്ന് പറയുന്നത് അത്ര സുലഭമായിട്ട് കിട്ടില്ലല്ലോ, വളരെ വളരെ ദൗർലഭ്യമല്ലേ അത് കിട്ടാനായി. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ, അത് വിലയ്ക്ക് വാങ്ങാൻ തയ്യാറുള്ള ഒരു ഗ്യാങ് നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ബലി കൊടുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, രക്തം ബലി കൊടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് തുടങ്ങിയ ഒരു കൾച്ചർ, അതിപ്പോഴും ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം, അത് ക്ലിയറായിട്ടുള്ള എവിഡൻസിൻ്റെ കയ്യിലില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന സമയത്തൊക്കെ വലിയ ഇരുട്ടുണ്ട്. ഒരു എന്താണ് ഒരു പറയുന്നത്, തമോ ഗർത്തം വന്നിങ്ങനെ മൂടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വരുന്നു, വളരെയധികം റെസിസ്റ്റൻസ് പല സ്ഥലത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ പോലും അവരുടെ ശരീരഭാഗങ്ങൾ കടിച്ചെടുത്ത്, പിഡോഫൈൽസ് എന്ന് പറയുന്ന കുട്ടികളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ, സെക്ഷുവലായിട്ട് ഹാരാസ് ചെയ്യുന്നവർ പോലും അവരുടെ ശരീരത്തിലെ ചുണ്ടുകൾ കടിക്കുകയും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കടിച്ചു മുറിക്കുകയും അവിടെ നിന്ന് രക്തം ഊറ്റി കുടിക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയും പിന്നീട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഘമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. ഈ വിവരം പറയാൻ വേണ്ടി മാത്രമാണ് രാഹുൽ കേസിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അത് പോലീസിന് വളരെ അപമാനകരമായിട്ടുള്ള ഒരു കേസായിരുന്നു, തെളിയിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. സസ്നേഹം, ശ്രീലേഖ.